ചെത്തിപ്പുഴ തിരുഹൃദയ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാർക്കും മതാധ്യാപകർക്കും കുട്ടികൾക്കും ഇക്കടോർ മിഷനിൽ നിന്നുള്ള പ്രാർത്ഥനകളും സ്നേഹാന്വേഷണങ്ങളും അറിയിക്കുകയാണ്. മിഷൻ ഞായറാഴ്ചയുടെ ആശംസകളും. സിഎംഐ സഭയിൽ തിരുവനന്തപുരം പ്രവിശ്യയിൽ നിന്നും ഇക്വഡോർ മിഷനിലേക്ക് ആദ്യം പോയതിൽ ഒരാളാണ്. ഈ മിഷൻ മേഖല തിരഞ്ഞെടുക്കുവാൻ അച്ഛനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകമുണ്ടായിരുന്നു. ഇക്വഡോർ മിഷനിലേക്കുള്ള എന്റെ യാത്ര തീർച്ചയായിട്ടും വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2015 എന്റെ പട്ടം. അതിനുശേഷം നാട്ടിൽ എവിടെങ്കിലുമൊക്കെ സേവനം ചെയ്യുക എന്ന് തന്നെയായിരുന്നു ആഗ്രഹവും ചിന്തയുമെല്ലാം. പക്ഷേ ഈ ഒരു 4 വർഷത്തെ ഇക്വഡോർ മിഷൻ സേവനത്തിന് ശേഷം നിൽക്കുമ്പോൾ അന്നെടുത്ത തീരുമാനം വളരെ നന്നായിരുന്നു, വളരെ ഉചിതമായിരുന്നു എന്ന് ഈ നിമിഷങ്ങളിൽ ഓർക്കുകയാണ്. കാരണം അതുപോലെ വൈദികരെ ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഇക്വഡോർ എന്ന് പറയുന്നത്. വൈദികരുടെ ദൗർലഭ്യം ഇവിടെ വളരെ ധാരാളമുണ്ട്. ഈ 4 വർഷത്തിനുശേഷം ചെയ്ത സേവനങ്ങളുടെ ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുമ്പോൾ ഈ മിഷനിലേക്കുള്ള യാത്ര വളരെ ദൈവഹിതത്തിനനുസരിച്ചുള്ളത് തന്നെയായിരുന്നു എന്ന് ഈ നിമിഷങ്ങളിൽ ഓർക്കുകയാണ്. ഏറെ പ്രതീക്ഷകളോടെയും ആഗ്രഹങ്ങളോടെയുമാണല്ലോ അച്ഛൻ ഇക്വഡോർ മിഷനിലേക്ക് തിരിച്ചത്. അവിടെ ചെന്നിട്ട് ആദ്യത്തെ ദിവസത്തെ അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഈ ചോദിച്ചതുപോലെ തന്നെ വളരെ പ്രതീക്ഷകളോടുകൂടെയും വളരെ ആകുലതയോടൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഇക്വഡോറിലേക്ക് യാത്ര തിരിച്ചതും ഇവിടെ എത്തിച്ചേർന്നതുമെല്ലാം. പക്ഷേ അവർ നമ്മളെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ഇപ്പോഴും നമ്മളുടെ മിഷനിൽ വളരെ സഹകരണ മനോഭാവത്തോടു കൂടി തന്നെ നമ്മളോട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഭാഷാപരമായ വ്യത്യാസമുണ്ട്, കൾച്ചറിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ സാധാരണക്കാരായ ജനങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് തന്നെയാണ്. വളരെ സാധാരണക്കാരായ ആൾക്കാരാണ്. സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഒന്നും അത്ര ഉന്നതിയിലുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷെ അവരുടെ വിശ്വാസ രീതികളും അവർക്ക് കൂദാശകൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവരത് സ്വീകരിക്കുന്ന രീതികളുമൊക്കെ തീർച്ചയായിട്ടും ഈ സേവനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പ്രചോദനമേകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇക്വഡോറിലെ വന്ന ആദ്യത്തെ ദിവസം വളരെ പച്ചക്കടാതെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ട്. വന്ന് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്, ഒന്ന് കാപ്പ് പിടിക്കുന്നതിന് മുമ്പ് പോലും കുർബാന ചൊല്ലി തുടങ്ങുകയായിരുന്നു. സ്പാനിഷ് ഭാഷയാണ് ഇവിടെ സ്പാനിഷ് കുർബാനകൾ. അങ്ങനെ അന്നത്തെ ദിവസം ചൊല്ലി തുടങ്ങിയ ആ കുർബാന വീണ്ടും തിരിച്ചും വളരെയേറെ യാത്രകൾ ചെയ്തുള്ള കുർബാനകൾ, 3-4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത കുർബാനകൾ അർപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോയി യാത്ര ചെയ്ത് അവിടെ താമസിച്ച് പിറ്റേ ദിവസം കുർബാനകളൊക്കെ ചൊല്ലി തിരിച്ചു വന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെയൊക്കെ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ ഓർമ്മകളെല്ലാം വളരെ നല്ല ഓർമ്മകളായിട്ട്, തിരിച്ചും കൈപ്പേറിയ ഓർമ്മകളായിട്ടല്ല, വളരെ നല്ല ഓർമ്മകളായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നതും. ഈ മിഷനിൽ ഇങ്ങനെ സേവനം ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നതിൽ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ നിമിഷമായിരിക്കുക. ഇക്വഡോർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും അപരിചിതമാണ് അവിടുത്തെ ആളുകളും സംസ്കാരവും ഭക്ഷണ രീതികളും കാലാവസ്ഥയും എല്ലാം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ജീവിത രീതികളും ഭാഷയും ഭക്ഷണ രീതികളും ഒക്കെയാണ് നമുക്ക് ഇക്വഡോറിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. നല്ല സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മുടെ ഇടവകയിലുള്ളവരാണെങ്കിലും നമ്മൾ കണ്ടെത്തുന്നവരൊക്കെ ആണെങ്കിലും വളരെ സ്നേഹപൂർവ്വം നമ്മളോട് പെരുമാറുന്ന ആൾക്കാരാണ് കൂടുതലും. പിന്നെ ഇവിടുത്തെ കുടുംബ ജീവിതത്തെ പറ്റി പറയുമ്പോൾ കൂദാശാപരമായ വൈവാഹിക ജീവിതം നയിക്കുന്ന ദമ്പതികൾ വളരെ കുറവാണ്. ലിവിങ് ടുഗദർ ആണ് കൂടുതൽ ആളുകൾ അവലംബിച്ചിട്ടുള്ള ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണവും ദോഷങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അവരുടെ കുട്ടികൾ തന്നെയാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ ഒത്തിരിയേറെ കുട്ടികളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒത്തിരി കാലം തുടർന്നു കൊണ്ടുപോകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഒക്കെ പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെ ഭാഷ തീർച്ചയായിട്ടും ഇവിടെ സ്പാനിഷ് ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവർ വേറെ ഒരു ലാംഗ്വേജും സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഷയിലുള്ള നമ്മുടെ നൈപുണ്യം തീർച്ചയായിട്ടും ഈ ഒരു മിഷൻ നന്നായിട്ട് ചെയ്യുവാനായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കും. ഇംഗ്ലീഷ് വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഇവിടെ സംസാരിക്കുകയുള്ളൂ.
ഭക്ഷണ രീതികൾ തീർച്ചയായിട്ടും നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. നമ്മുടേതുപോലെ വളരെ എരിവും പുളിയും ഒന്നും ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളൊന്നുമല്ല, മിക്കതുമൊക്കെ പുഴുങ്ങിയൊക്കെ കഴിക്കുന്ന രീതികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ആദ്യത്തെ ആഴ്ചകളൊക്കെ ഉണ്ടാവും, പിന്നെ അതിനോട് പരിചയിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പതുക്കെ മറക്കും. ഇവരുടെ ആ ഒരു ആദ്യത്തെ മര്യാദകളുമൊക്കെ ഭക്ഷണത്തിൻ്റെ രുചികളെക്കാളും കൂടുതൽ അവരുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം തീർച്ചയായിട്ടും നമ്മളെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ഇക്കടൂറിലെ മിഷൻ ജീവിതം വളരെ മനോഹരമാണ്. ഒരു മിഷൻ മേഖല ആയതിനാൽ തന്നെ തീർച്ചയായും അവിടുത്തെ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഏറെ പ്രചോദനാത്മകമാണ്. അച്ഛൻ്റെ ഒരു ദിവസത്തെ ടൈം ടേബിൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പറയുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സമയ ക്രമീകരണം നടത്തിയുള്ള ഒരു ജീവിതം മിഷൻ ജീവിത രീതികളിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്കിലും എല്ലാ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദിവ്യബലികൾ ഇതെല്ലാം വളരെ കൃത്യമായ സമയങ്ങളിൽ നടക്കും. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ സന്ദർശിക്കുന്ന രീതികളിൽ, നമ്മൾ സേവന രീതികളിലൊക്കെ ഓരോ ദിവസവും വ്യത്യസ്തപ്പെട്ടാണ് കാര്യങ്ങളിരിക്കുക. ആദ്യത്തെ വർഷങ്ങളിലൊക്കെ കഴുതയുടെ പുറത്ത് മലകൾ കയറിയും ബോട്ടുകളിലും വള്ളങ്ങളിലൊക്കെ തോടും പുഴയും അണക്കെട്ടുകളും ഒക്കെ താണ്ടിയാണ് നമ്മൾ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള യാത്രകളൊക്കെ ഒന്ന് രണ്ട് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന യാത്രകളുണ്ട്. ഒരു ദിവസം പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെ 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ഒരു കുർബാനയ്ക്ക് പോകുന്ന നിമിഷങ്ങളുണ്ട്. അപ്പോൾ ഈ യാത്രകളൊക്കെ തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടേറിയതാണെങ്കിലും ഒരു ആധ്യാത്മികമായ ഒരു സംതൃപ്തി നമുക്ക് നൽകുന്നതാണ്. കാരണം ഇവർക്ക് ഏത് കൂതാഴ്ച സ്വീകരിക്കണമെങ്കിലും ഇവരെ വളരെയേറെ ഒരുക്കേണ്ടതുണ്ട്. കാരണം ഇവർക്ക് മതപരിശീലനം, വിശ്വാസ പരിശീലനം അത്ര വലിയ രീതിയിൽ നിന്ന് ലഭിച്ചവരല്ല. അപ്പോൾ മാമോദീസ സ്വീകരിക്കുമ്പോഴാണെങ്കിലും, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനാണെങ്കിലും, കുമ്പസാരം സ്വീകരിക്കുന്നതിനാണെങ്കിലും ഒക്കെ അതിനു മുമ്പ് ഇവരെ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളും നമ്മൾ നേരത്തെ ചെല്ലണം, ഇവരെ ഒരുക്കണം, കുർബാനയിൽ പങ്കെടുക്കുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കണം. പലർക്കും കുരിശു വരയ്ക്കാൻ പോലും അറിയാത്ത ആളുകളൊക്കെ ഇതിനിടയ്ക്ക് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളും ഇങ്ങനെയുള്ള വിശ്വാസ പരിശീലനം എല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വൈദികരുടെ അല്ലെങ്കിൽ മിഷനറിമാരുടെ വളരെ വലിയ ആവശ്യം നമുക്ക് പലപ്പോഴും ഈ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ഇടവക പള്ളി എന്ന് പറയുന്നത്. വലിയ പള്ളിയൊന്നുമല്ല, വളരെ ചെറിയ പള്ളിയാണ്. പക്ഷെ ഇതൊക്കെ അവരുടെ നിത്യവരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ച് വളരെ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പള്ളികളൊക്കെയാണ്. ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലും, ഇപ്പോൾ കൊറോണയുടെ കാലമായതുകൊണ്ട് ഇപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രമായിട്ട് നമ്മളിപ്പോൾ കുർബാന ചുരുക്കിയിരിക്കുകയാണ്. ഈ അടുത്ത ആഴ്ചകളിലാണ് നമ്മൾ കുർബാന തുടങ്ങുവാനായിട്ട് സാധിച്ചത്. ഇവിടെ കൊറോണ വളരെ മോശമായ രീതിയിൽ ബാധിച്ച ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ വളരെ പതുക്കെ പതുക്കെ പഴയ ജീവിത രീതിയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസപരമായ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു മിഷൻ സൺഡേയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടിയും ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മിഷൻ മേഖലകളിലെ പ്രതികൂല സാഹചര്യം മൂലം ആ മേഖലയിലേക്ക് ആരും പോകാൻ താല്പര്യപ്പെടുന്നില്ല. അച്ഛന് ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മിഷൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര നമ്മുടെ സേഫ് സോണുകളിൽ നിന്നും, നമ്മുടെ അനുകൂലമായ സാഹചര്യങ്ങളിൽ നിന്നും, നമ്മുടെ സ്വന്തക്കാരികളിൽ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഒരു വിടപറച്ചിലുകളൊക്കെ തന്നെയാണ്. പക്ഷേ വചനം കേൾക്കാനായിട്ട് കാത്തു നിൽക്കുന്ന, കൊതിയോടെ കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ അതിന് യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതൊരു വലിയ ആവേശമാക്കി പരിശുദ്ധാത്മാവ് നമുക്ക് മാറ്റിത്തരും. ആ ആവേശത്തിൽ നിന്ന് മാത്രമേ ഈ മിഷൻ പ്രവർത്തനങ്ങൾ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പിന്നെ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് വിദൂര സ്ഥലങ്ങളിൽ നമ്മൾ പോയി ചെയ്യുന്ന ഒരു ജോലി മാത്രമല്ല, ഒരു പ്രവൃത്തി മാത്രമല്ല. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നതും ഒരു മിഷൻ പ്രവർത്തനം തന്നെയാണ്. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മൾ ഇടപെടുന്ന നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത്, നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് യേശുവിനെ കൊടുക്കാൻ സാധിച്ചാൽ അതും ഒരു മിഷൻ പ്രവർത്തനം തന്നെയാണ്. ആ ഒരു മിഷൻ പ്രവർത്തനത്തിന്
ഈ ഒരു മിഷൻ ഞായറാഴ്ച ആചരണം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടതൊക്കെ നമ്മുടെ മിഷൻ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഇക്കടൂറിലെ ഈ ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും നമ്മളെല്ലാവരും വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് ഉള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മിഷൻ ഞായറാഴ്ചയുടെ ആശംസകൾ നേരുകയും ചെയ്യുന്നു.